ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ഉജ്ജ്വലന്മാരായ ആറ്റമിക് ഫിസിസിസ്റ്റുമാര് ക്വാണ്ടം മെക്കാനിക്സിൽ ഡീൽ ചെയ്തതില് നോബൽ സമ്മാനം കിട്ടിയ ഉജ്ജ്വലന്മാരായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് എർവിൻ ഷ്രോഡിംഗർ. നല്ല രീതിയിൽ വേദാന്തവും ഉപനിഷത്തവും പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വരിയുടെ സന്ദേശം ഇതാണ്: പാശ്ചാത്യ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന വിളർച്ച, വരൾച്ച, വിളർച്ച വരൾച്ച, വളർച്ചയല്ല വരൾച്ച, അതിന് പരിഹാരം കാണാൻ ഭാരതത്തിലെ ചിന്താധാരകൾ, ഭാരതത്തിൻ്റെ ചിന്താധാരകളുടെ രക്തം പാശ്ചാത്യ ശാസ്ത്ര ലോകത്തിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യണം, പാശ്ചാത്യ ലോകത്തിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യണം. ധാരാളം പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ഈവൻ ടുഡേ നോബൽ സമ്മാനം കിട്ടിയവരുൾപ്പെടെ ഭാരതീയ ചിന്താധാരകളിലേക്ക് അസാധാരണമായ വിധത്തിൽ ആകൃഷ്ടരാകുന്നുണ്ട്. സ്റ്റീവ് ജോബ്സ് ഒക്കെ അതിന് വലിയ തെളിവാണ്. ഫോർഡ് കമ്പനിയുടെ ഫുൾ അതോറിറ്റി. ഇവരെല്ലാം ഭാരതീയ ചിന്താധാരകൾ എടുക്കുകയാണ്, നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൂടെ അവരുടെ മനസ്സിലെ ഏകദൈവമാണ് ഉണ്ടായിരുന്നത്, യേശുക്രിസ്തുവും യഹോവയും മാത്രം. ആ സ്ഥാനത്ത് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ച് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ബൈബിൾ എന്ന ഒരു പുസ്തകമാണ്. ആ സ്ഥാനത്ത് നമ്മളുടെ ഭാഗവതവും ഭഗവത്ഗീതയും പ്രതിഷ്ഠിച്ച് അതിഗംഭീരമായിട്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാര് ഈ ഭാരതത്തിൻ്റെ രക്തം പാശ്ചാത്യ ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് വിടുകയാണ്, ഗംഭീരമായിട്ട് ഇഞ്ചക്ട് ചെയ്ത് വിടുകയാണ്. മാതാ മൃദാനന്ദമയിയുടെ കർമ്മമണ്ഡലത്തിലൂടെ, കഥകളിലൂടെ, ചെറിയ ചെറിയ ഉപദേശങ്ങളിലൂടെ ഭാരതീയ ചിന്താധാരകൾ പാശ്ചാത്യ മനസ്സിലേക്ക് അസാധാരണമാം വിധത്തിൽ കയറി വിടുന്നു. സായിബാബയുടെ പ്രവർത്തകര് അതേപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകമെമ്പാടും. ബ്രഹ്മകുമാരീസിലെ കർമ്മമണ്ഡലത്തിലുള്ളവര് അവരുടെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യോഗ തുടങ്ങിയ ധന്യമായിട്ടുള്ള സന്ദേശങ്ങൾ ലോക ജനതയിലേക്ക് എത്തിക്കാൻ ചെറുതും വലുതുമായിട്ടുള്ള ഗ്രൂപ്പുകൾ നല്ലോണം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിന്മയാമിഷനെ പോലെയുള്ളവര് പ്രവർത്തിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള അനവധി അനവധി ആശ്രമങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഭാരതീയമായ പൈതൃക രക്തം, ഭാരതീയമായിട്ടുള്ള നന്മകൾ പാശ്ചാത്യൻ്റെ മനസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയുമല്ല, മറിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇവിടെയുണ്ട്, ഇതാണ് പരിഹാരം, നമ്മളുടെ വേദങ്ങളാണ് പരിഹാരം, നമ്മളുടെ ഉപനിഷത്തുക്കളാണ് പരിഹാരം, നമ്മുടെ പുരാണങ്ങളിലെ കഥകളും ഇതിഹാസങ്ങളിലെ അനുഭവങ്ങളുമാണ് പരിഹാരം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക, ഇവിടെ ഒന്നിൻ്റെയും നിർബന്ധമില്ല. നിങ്ങൾ പാപികളല്ല, നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ വേണ്ടി ഭൂമിയിൽ ജനിച്ചവരല്ല. നിങ്ങളെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ആരും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവില്ല. വിശപ്പും ദാഹവും ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതുപോലെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ദുഷ്കർമ്മത്തിൻ്റെ ബലം നിങ്ങളിൽ നിന്ന് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ അനുഭവിച്ചേ മതിയാവും, അത് പ്രകൃതിയുടെ നിയമമാണ്. ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളും താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങളും താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ, അത് വേറൊരാൾ അനുഭവിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ റേറ്റ് ഫിക്സ് ചെയ്ത് കൊട്ടേഷൻ സംഘങ്ങളൊന്നും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അതിലെ ഒരു പ്രതിനിധിയും വരില്ല, ഒരു പ്രതിരൂപവും വരില്ല. പ്രകൃതി നിയമമാണത്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങളും പ്രതിഫലങ്ങളും നമ്മൾ അനുഭവിക്കണം.
ഭാരതം അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആ ചിന്താധാര ഇന്ന് ലോകത്തിലേക്ക് അസാധാരണമാം വിധത്തിൽ പ്രവശിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതം ഭരിക്കുന്ന വ്യക്തികളും അതിലൂന്നി തന്നെ ഭരിക്കുന്നു, ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഭാരതത്തെ തകർക്കാനായിട്ട് ഒരുമിച്ച് ചേർന്നവർക്കിപ്പോൾ അത് പറ്റുന്നേയില്ല. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും പൈതൃകത്തെയും തകർക്കാൻ, നടക്കുന്നില്ല. അപ്പം ഈ തേൻതുള്ളികളിലെ ഈ വരി ഒന്ന് ചിന്തിച്ച് നോക്കാം. തേൻതുള്ളികളിലെ എൻ എർവിൻ ഷ്രൂഡിംഗർ പറഞ്ഞതാണ്. നല്ല ആറ്റമിക് ഫിസിക്സിൽ നോബൽ സമ്മാനമൊക്കെ വാങ്ങിച്ച്, അനവധി പുസ്തകങ്ങൾ എഴുതി, വേദാന്തത്തിൽ അത്യഗാധമായ പാണ്ഡിത്യം, നേരെ സയൻസുമായിട്ട് ചേർത്ത് പ്രചരിപ്പിച്ച വ്യക്തിയാണ്. ഒരു വലിയൊരു വിഭാഗമുണ്ട് 1961 വരെ ജീവിച്ചിരുന്ന വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം അൾട്രാ മോഡേൺ സയൻസിൻ്റെ ആളാണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വരി മാത്രം, സം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫ്രം ദ ഈസ്റ്റ് ടു ദി വെസ്റ്റ് ഈസ് എ മസ്റ്റ് ടു സേവ് വെസ്റ്റേൺ സയൻസ് ഫ്രം സ്പിരിച്വൽ അനീമിയ. ഒരു വരിയേ ഉള്ളൂ. ഈ പാശ്ചാത്യ നാട്ടിലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് പൗരസ്ത്യ നാട്ടിലെ ചിന്താധാരകൾ, ഭാരതത്തിൻ്റെ ചിന്താധാരകൾ, ആ ചിന്താധാരകളുടെ രക്തം പാശ്ചാത്യ ശാസ്ത്രകാരന്മാരുടെ ശരീരത്തിലേക്ക് പ്രവഹിപ്പിക്കണം, ട്രാൻസ്ഫ്യൂസ് ചെയ്യണം, രക്തം കൊടുക്കണം. എന്തിനാണ്? പാശ്ചാത്യ ശാസ്ത്ര ലോകം, പാശ്ചാത്യ ഭൗതിക ലോകം ആഡംബരത്തിൻ്റെ ക്ലൈമാക്സിൽ ഇരുന്നു കൊണ്ട് ശാസ്ത്രം കൊണ്ട് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ധരിച്ച് ഉറഞ്ഞു തുള്ളുന്ന പാശ്ചാത്യ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതരും ചിന്തകരെന്ന് പറയുന്നവരുടെയും രക്തത്തിലേക്ക് ഭാരതത്തിൻ്റെ ആത്മീയതയുടെ രക്തം കുറച്ചങ്ങോട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ അവര് പാശ്ചാത്യ നാട്ടിലുള്ളവർ ആ ശാസ്ത്രത്തിൻ്റെ തിമർപ്പിൽ അവരുടെ വിളർച്ച, അതുപോലെ തന്നെ അവരുടെ വരൾച്ച അതൊന്ന് മാറ്റി വളർച്ചയിലേക്ക് പോകാൻ സാധിക്കും. അക്ഷരങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. വിളർച്ചയിൽ നിന്നും വരൾച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് പോകാൻ ഭാരതത്തിൻ്റെതായിട്ടുള്ള രക്തത്തിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ അവർക്ക് വേണം. അത് കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. വിദേശങ്ങളിൽ താമസിക്കുന്ന ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവരുടെ വേവ് ലെങ്ത്തിൽ അവരുടെ അടിസ്ഥാനപരമായ അറിവിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുക. അതിന് നമുക്ക് ധാരാളം ബ്രിഡ്ജുകളുണ്ട്. പണ്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ചിന്താധാര പാശ്ചാത്യ ലോകത്തിലേക്ക് എത്തിക്കാൻ ധാരാളം പാലങ്ങളുണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പാലമുണ്ട്, മാതാമൃതാനന്ദമയുടെ പാലമുണ്ട്, സത്യസായിബാബയുടെ പാലമുണ്ട്, ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ പാലമുണ്ട്, ബ്രഹ്മകുമാരീസിൻ്റെ പാലമുണ്ട്, ചിന്മയാമിഷൻ്റെ പാലമുണ്ട്, ഇനിയുണ്ട് ജഗ്ഗി വാസുദേവൻ്റെ പാലമുണ്ട്, ധാരാളമുണ്ട്. ഒന്ന് രണ്ട് പാലങ്ങളല്ല, കേരളത്തിൽ തന്നെ ധാരാളമുണ്ട്. അവരിലൂടെ, ഈ പാലങ്ങളിലൂടെ അവരിലേക്ക് എത്തിക്കുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ട്യൂബായിട്ടെടുക്കുക അവരെ. പാശ്ചാത്യ ലോകം ഇത് കേൾക്കാൻ തയ്യാറാണ്. പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യയിൽ വന്ന് സംസാരിച്ചാൽ, പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ പുത്തരിക്കണ്ടം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മുതലക്കുളം മൈതാനിയിൽ കോഴിക്കോട് വന്ന് സംസാരിച്ചാൽ എത്ര പേര് കേൾക്കാനുണ്ടാവും? അതേസമയത്ത് മാതാമൃതാനന്ദമയ്യ അമേരിക്കയിലോ യൂറോപ്പിലോ ചെന്ന് സംസാരിച്ചാൽ എത്ര പേര് കേൾക്കാനുണ്ടാവും? ഒന്ന് ചിന്തിച്ചു നോക്കാം. ജഗ്ഗി വാസുദേവ് സംസാരിക്കുമ്പോൾ എത്ര പേര് കേൾക്കാനുണ്ടാവും നോക്കാം. ബ്രഹ്മകുമാരീസിൻ്റെ സദസ്സിൽ എത്ര പേര് വരുന്നുണ്ടെന്ന് നോക്കാം. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വന്ന് സംസാരിച്ചാൽ എത്ര പേര് കേൾക്കാനുണ്ടാവും എന്ന് ചിന്തിക്കാം. നമുക്ക് പാലങ്ങളുണ്ട്, റോഡുകളുണ്ട്, നമുക്കെല്ലാമുണ്ട്. ഇന്ന് ഇന്ന് ഹൈന്ദവ ജനത ഭാരതീയ സംസ്കാരത്തിൽ ആനന്ദിക്കുന്നവർക്ക് സർവ്വതും മുമ്പിലുണ്ട്. അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. നമ്മൾ, ഞാനും നിങ്ങളും,
അത് സോഷ്യൽ മീഡിയയും ഉണ്ട്, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം, വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം, പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ. എർവിൻ ഷ്രൂഡിംഗർ പറഞ്ഞ വരി നോക്കുക, സം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫ്രം ഇന്ത്യ ഈസ്റ്റ് എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ടു ദി വെസ്റ്റ് ഈസ് എ മസ്റ്റ് ടു സേവ് വെസ്റ്റേൺ സയൻസ് ഫ്രം സ്പിരിച്വൽ അനീമിയ. ഇപ്പം ശരിക്ക് വെസ്റ്റേൺ സയൻസ് എന്നുള്ളതിനൊന്ന് വേണമെങ്കിൽ മാറ്റി പറയാം. ഫോർ ദി വെസ്റ്റേൺ പീപ്പിൾ, ഫോർ ദി വെസ്റ്റ്, പാശ്ചാത്യ ജനതയെ അടിമുടി മാറ്റാൻ ഭാരതത്തിലെ രക്തം അവിടെ ആവശ്യമാണ്. യേശുവിൻ്റെ രക്തം പാപം കഴുകി കളയാൻ ഉപയോഗിക്കുന്ന മാതിരിയൊന്നും അല്ല കേട്ടോ. ഭാരതത്തിൻ്റെ പരിശുദ്ധമായ ഓക്സിജൻ നിറഞ്ഞ, ആത്മീയത നിറഞ്ഞ, പൈതൃക സംസ്കാരം നിറഞ്ഞ രക്തം, അതാണ് അവിടേക്ക് വേണ്ടത്. അത് കൊടുക്കാൻ ഇന്ന് കേരളത്തിൽ, ഭാരതത്തിൽ ഡസൻ കണക്കിന് ആചാര്യന്മാരും ഗുരുക്കന്മാരും ഉണ്ട്, കപ്പാസിറ്റി ഉള്ളവരുണ്ട്. നമ്മളൊന്ന് അവരുടെ കൂടെ നിൽക്കുക, പ്രവർത്തിക്കുക. എർവിൻ ഷ്രൂഡിംഗറുടെ സന്ദേശം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തേൻതുള്ളികളിലെ പ്രണാമം, നമസ്കാരം.